അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയുടെ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുമായി സംവദിക്കുന്നത്. വീഡിയോ തെറ്റല്ല, പക്ഷെ വീഡിയോയുടെ അടിക്കുറിപ്പായി ചിലർ പ്രചരിപ്പിക്കുന്ന ചില വാർത്തകൾ 100% തെറ്റാണ്. ഈ വീഡിയോയിൽ കാണുന്ന പള്ളി മദീനത്തുൽ ഖലീൽ എന്ന് അറബികൾ വിളിക്കുന്ന, ഹിബ്രോൺ എന്ന് ജൂതന്മാർ പറയുന്ന, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെയുള്ള ഒരു പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ്. ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിലാണ്. വീഡിയോയിൽ കാണുന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് ഹിബ്രോൺ അഥവാ മദീനത്തുൽ ഖലീലിലാണ്. ഈ പള്ളിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഭാര്യ സാറ ബീവി, മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഭാര്യ റിഫ്ക ബീവി, യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഭാര്യ ലായിക്ക ബീവി, യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവരുടെ മക്ബറകളാണ് സ്ഥിതി ചെയ്യുന്നത്. അത് അവിടെ പ്രത്യേകം രേഖപ്പെടുത്തുകയും സിയാറത്തിന് സൌകര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1994 റമദാൻ 15 ഒരു ജൂത പട്ടാള ഓഫീസർ പള്ളിയിൽ കയറി മുസ്ലിങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കെ വെടിവയ്പ്പ് നടത്തി. 49 മുസ്ലിങ്ങളാണ് അതിൽ മരണപ്പെട്ടത്. പള്ളി പൂർണ്ണമായി ജൂതന്മാർ പിടിച്ചെടുത്തു, സിനഗോഗാക്കി. മധ്യസ്ഥ ചർച്ചയിൽ മുസ്ലിങ്ങൾക്കൊരു ഭാഗം വിട്ടുകൊടുത്തുകൊണ്ട് ബാക്കി ഭാഗം ജൂത സിനഗോഗ് അഥവാ ജൂത ആരാധനാലയമാക്കി നിലനിർത്താൻ തീരുമാനിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾക്ക് ഇന്ന് സന്ദർശനാനുമതിയുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാറ ബീവി, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, റിഫ്ക ബീവി എന്നിവരുടെ മക്ബറകളാണ്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറക്ക് സമീപം പ്രത്യേകം തയ്യാർ ചെയ്തൊരു സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദം പതിഞ്ഞ കല്ല് അവിടെ പതിച്ചു വെച്ചിട്ടുണ്ട്. അതും നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോഴാണ് ഇത് തുറന്നുകൊടുത്തത് എന്ന രീതിയിലാണ് ഈ വീഡിയോക്ക് ചിലർ അടിക്കുറിപ്പിട്ടിരിക്കുന്നത്. അത് 100% തെറ്റാണ്. തന്നെയുമല്ല, അടിക്കുറിപ്പിൽ നിന്ന് ബോധ്യമാകുന്നത് ഇത് ബൈത്തുൽ മുഖദ്ദസ് ആണ് എന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ്. അതും തെറ്റാണ്. രണ്ടും രണ്ടാണ്, രണ്ട് സ്ഥലത്താണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പുണ്യദിനങ്ങളിൽ ഇത് തുറന്നുകൊടുക്കണം എന്നൊരു വ്യവസ്ഥ നേരത്തെ ഉള്ളതുകൊണ്ട് മുസ്ലിം പുണ്യദിനങ്ങളിൽ, പ്രത്യേകിച്ച് റമദാൻ, അതുപോലെ തന്നെ റബിയുൽ അവ്വലൊക്കെ വരുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് മൊത്തമായി തുറന്നുകൊടുത്ത് സിയാറത്തിന് സൌകര്യമൊരുക്കി കൊടുക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോ വളരെ നേരത്തെ പ്രചരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആ പ്രദേശം പലതവണ സന്ദർശിച്ചതുകൊണ്ട്, ഈ യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ട് നിങ്ങളിത് ബോധ്യപ്പെടുത്താൻ ശരിയായിരിക്കുമെന്ന ഒറ്റ കാരണത്താലാണ് നിങ്ങളുമായി ഈ കാര്യം പങ്കുവെക്കുന്നത്. തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ, ഇത്തരം വീഡിയോകൾ വെച്ചുകൊണ്ട് ഇതേക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ തെറ്റ് പ്രചരിക്കുകയും അതിനുത്തരവാദിയായി നാം മാറുകയും ചെയ്യുമെന്ന ബോധം എല്ലാവർക്കും വേണം. സോഷ്യൽ മീഡിയയിൽ വരുന്ന പലതും തെറ്റാണ്. ഇത്തരം തെറ്റുകൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ഒരു ശ്രദ്ധ പുലർത്തണമെന്ന് മാത്രമാണ് ഇത് വെച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് ഹജ്ജിനൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ടാകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറ ഒരുപക്ഷെ സന്ദർശിക്കാൻ അവസരമുണ്ടായിരിക്കില്ല. അതിനൊക്കെ അവസരം ഒരുങ്ങുമ്പോൾ ശ്രമിക്കണം എന്നുകൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തിരുത്ത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.